നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഈ ഇന്റർനാഷണൽ ബ്രേക്കിന്റെ സമയത്ത് ബ്രസീൽ ഒറ്റ മത്സരമേ കളിക്കുന്നുള്ളൂ. അത് പക്ഷേ ചില ടീമുകളൊക്കെ കളിക്കുന്ന പോലെ കുഞ്ഞന്മാരോടല്ല, മറിച്ച് വമ്പന്മാരോടാണ്. മൊറോക്കോക്കെതിരെയാണ് ബ്രസീലിൻ്റെ മത്സരം. അത് മൊറോക്കോയിൽ വെച്ചാണ് കളിക്കുന്നത്. ഈ കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനൽ കളിച്ച ടീമാണ് മൊറോക്കോ. ആഫ്രിക്കൻ ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനൽ കളിച്ച ടീം അവരെ അവരുടെ നാട്ടിൽ പോയിട്ട് നേരിടുകയാണ് ബ്രസീൽ. അതും ബ്രസീൽ ഇപ്പം പുതിയ പരിശീലകനെ തേടുന്നൊരു ഘട്ടവുമാണ്. തൽക്കാലത്തേക്ക് അവരുടെ അണ്ടർ 20 ടീമിൻ്റെ കോച്ചിനെ ഒരു കെയർടേക്കർ മാനേജറായിട്ട് വെച്ചുകൊണ്ടാണ് മൊറോക്കോയിൽ ഈ കളിക്ക് വേണ്ടി ബ്രസീൽ ഒരുങ്ങുന്നത്. പരിക്കേറ്റ നെയ്മർ ജൂനിയർ ടീമിലില്ല. അതുപോലെ മാർക്കിഞ്ഞോസും റിച്ചാലിസനും ഒക്കെ പരിക്കേറ്റൊടുവിൽ സ്കോഡിൽ നിന്ന് പുറത്തു പോകുന്ന സാഹചര്യവുമുണ്ടായി. കഴിഞ്ഞ വേൾഡ് കപ്പിൽ ടീമിലുണ്ടായിരുന്ന 10 പേർ മാത്രമേ ഇപ്പോൾ സ്കോഡിലുള്ളൂ എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. ബ്രസീൽ ഒരു മാറ്റത്തിൻ്റെ പാതയിലേക്ക് കടക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും മൊറോക്കോയിൽ വെച്ച് മൊറോക്കോയെ നേരിടാൻ ഒരുങ്ങുന്നു. ടാങ്കിഴിൽ ഇബിൻ ബത്തൂത്ത സ്റ്റേഡിയത്തിലാണ് മത്സരമുള്ളത്. ഇന്നലെ തന്നെ ബ്രസീൽ ടീമിലെ അംഗങ്ങൾ അങ്ങോട്ടേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. ആദ്യം സ്കോഡിലേക്ക് മൊറോക്കോയിലേക്ക് എത്തിയത് ഗോൾ കീപ്പർ മൈക്കലും അതുപോലെ തന്നെ മറ്റ് ചില താരങ്ങളുമായിരുന്നു. യൂറോപ്പിൽ നിന്നുള്ള താരങ്ങൾ എഡേഴ്സൺ, അതുപോലെ തന്നെ മേഴ്സൺ റോയൽ, അലക്സ് ടെല്ലസ്, റെനൻ ലോദി, എദർ മിലിറ്റാവോ, ബ്രമർ, ഇവാനസ് ഇങ്ങനെയുള്ള താരങ്ങളൊക്കെ ടീമിനോടൊപ്പം പിന്നീട് ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റോഡ്രിഗോ, വിനീഷ്യസ് ജൂനിയർ, ആൻ്റണി, കാസമിറോ, ജാവോ ഗോമസ് തുടങ്ങിയവരൊക്കെ ഇപ്പോൾ സ്കോഡിനൊപ്പമുണ്ട്. ഇന്നലെ അവർ ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴും പല പ്രധാന താരങ്ങളും പൂർണ്ണ ട്രെയിനിങ്ങിൽ പങ്കെടുത്തിട്ടില്ല. കാരണം അവർ ക്ലബ് ഫുട്ബോളിൽ പ്രധാന മത്സരങ്ങളൊക്കെ കഴിഞ്ഞു വരുന്നേയുള്ളൂ. വിനീഷ്യസ് ജൂനിയർ, എദർ മിലിറ്റാവോ, അലക്സ് ടെല്ലസ്, റോബർട്ട് റെനൻ, ബ്രമർ തുടങ്ങിയവരൊക്കെ ജസ്റ്റ് സ്റ്റേഡിയത്തിന് ചുറ്റും ഒന്ന് ജോഗ് ചെയ്യുക മാത്രമാണ് ഇന്നലെ ചെയ്തിട്ടുള്ളത്. ഇനി 4 ട്രെയിനിങ് സെഷനുകൾ കൂടി എന്തായാലും മൊറോക്കോക്കെതിരെയുള്ള മത്സരത്തിന് മുമ്പുണ്ട്. താരങ്ങൾ പൂർണ്ണമായിട്ടും ഇന്ന് എത്തിച്ചേരും. എത്താനുള്ള ബാക്കി താരങ്ങൾ ഇന്ന് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബ്രസീലിൻ്റെ മൊറോക്കോക്കെതിരെയുള്ള ഈ മത്സരം നടക്കുന്നത് 26-ാം തീയതി ഇന്ത്യൻ സമയം പുലർച്ചെ 3:30-നാണ്. ബ്രസീൽ പുതിയൊരു യുഗത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആരാധകർ വളരെ ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കുന്ന ഒരു കളിയാണ് ഇത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.